വെൽക്കം ടു വീനസ് വ്ലോഗ്. അപ്പൊ ഞാൻ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നോൺ വെജ് കറിയാണ്, ഒരു നാടൻ ബീഫ് കറിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബീഫ് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇതിനു വേണ്ടി 8 സവാളയാണ് എടുത്തിരിക്കുന്നത്. 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലയാണ് നമുക്കുള്ള മസാല, വെളുത്തുള്ളി, 4 കഷ്ണം ഇഞ്ചി, 13 പച്ചമുളക്, 2 തക്കാളി അരിഞ്ഞത്, ഇത് കണക്കിരിക്കുന്ന 3 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് തേങ്ങക്കൊത്ത് വേണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് വേണ്ടത്. ഇനി നമ്മളുടെ ബീഫിലേക്ക് നമ്മൾ ഈ മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ബീഫ് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ചാറെടുത്ത് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്ത്, കുക്കർ ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എടുത്താലും മതി. എന്നിട്ട് ഈ എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നേരത്തെ അഴിഞ്ഞു വെച്ച സവാളയാണ്. അപ്പോൾ സവാളയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം ഇതിലേക്ക് പാകത്തിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇത് നല്ലോണം നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് വേസ്റ്റാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കാം. പിന്നെ 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം മാത്രമേ ഇളക്കാവുള്ളൂ കേട്ടോ. അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വഴട്ടിയെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ബീഫാണ് കേട്ടോ, ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെക്കുക. 1/6 വിസിൽ കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നു നോക്കാം. ആറ് വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്തും കൂടെ ഇടുമ്പോഴത്തേക്ക് നമ്മളെ ബീഫ് കറി നല്ലത് രുചിയായിരിക്കും. തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ബൗളിലേക്ക് ഇട്ട് വെക്കാവുന്നതാണ്. നമുക്ക് വേണ്ടത് 3 സ്പൂൺ മുളക് പൊടി വേണം, 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതാണ് നമുക്ക് വേണ്ട മസാലക്കൂട്ട്. മസാലകൾ തേങ്ങാ വറുത്ത എണ്ണയിൽ തന്നെ ഇട്ട് കൊടുത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമ്മളുടെ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബീഫ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നല്ലോണം തിളച്ചു വരുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. തക്കാളിയും കൂടി ഇടുമ്പോഴത്തേക്ക് നല്ല രുചിയായിരിക്കും. അപ്പോൾ തിളച്ചു വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
इे तेना कुत चेरत नल मिक्स इनि पाक उपड़ चेरत नमक नल मिक्स इन नलोण तिच नमक अमेस्टी स्पाइसी बीफ करी रेडी आई नोक अब इष्ट लाइक मरकल षे मरकल सब्सक्राइब थैंक्स फॉर वाचिंग।